മിശിഹാരാജനെഴുന്നള്ളും പരിശുദ്ധന്മാരണിയണിയാൽ എതിരേൽ പിന്നു നിറം നീടും ആനന്ദത്തിൻ മണിയറയിൽ ചിരമായി വാണിടുമവരെല്ലാം. ഇന്നു മുതൽ എന്നേക്കും നിത്യോന്നതമാക്കായൂജ്യം ഉൽകുന്നതി നീ ആത്മാവും പിൻവിളി കേട്ടു ശരീരത്തെ വിട്ടുതിരിഞ്ഞുതിരിക്കുന്നു മാനവഗണമാദിനവും സക്ഷമരായി കഴിയുന്നു. അവൻ എനിക്ക് കൈപ്പുള്ള ഭക്ഷണം തന്നു പറുദീസായിൽ കനി നീട്ടി വൃക്ഷം മർത്യനു മൃതിയേകി ഗാകുൽത്തായിൽ കൈനീട്ടി കുരിശാമർത്യനുയർത്തേകി മിശിഹാനാഥൻ മരണത്താൽ മരണത്തിന്മേൽ ജയമാർന്നു. ദൈവമേ ഞങ്ങൾ തെളിവായി കേട്ടു നിന്നുടെ നീതി ശുദ്ധന്മാർ ആനന്ദത്തിൻ പൂന്തേനും ദുഷ്ടജനത്തിനു പീഡകളും നൽകി ഞങ്ങളിതറിയുന്നു നാഥ ഞങ്ങളെ മൃതരെല്ലാം നുകരാവൂ നിൻ കൃപയെന്നും. അവയെല്ലാം നശ്വരങ്ങളാകുന്നു സത്യം നീതിയുമെന്നെന്നും ലയമില്ലാതെ വിളങ്ങിയിടും നിലനിൽക്കുന്നു സകലേശൻ നൽകുന്നൊരു നിത്യായുസ്സും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃവനാം നിശിഹാ കർത്താവേ വാഴ്ത്തിപ്പാടി നമിക്കുന്നേ വിശ്വത്തിന്റെ വിധാതാവേ നൽകണമേ പുനരുദ്ധാനം പരിശുദ്ധന്മാർ വാഴുമിടം കേൾക്കണമെന്നെയും അഖിലേഖ. വിശുദ്ധ യോഹന്നാൻ എഴുതി നമ്മുടെ കർത്താവ് വിശ്വസിക്കാൻ എടുത്ത വിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു, അല്ല അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തുവരും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ ആത്മാവിനോട് കരുണ തോന്നണമേ. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ അവയെ നീ എത്രത്തോളം വൈകും. നീ എന്നെ തൃക്കൻ പാർത്ത് എന്റെ ആത്മാവിനെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യ മുതൽ എന്നേക്കും ആമേൻ. അവയെ നീ ശാസിക്കുന്നതും ശിക്ഷിക്കുന്നതും കോപത്തോടുകൂടിയാവരുതെ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. കർത്താവേ നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ.
ഞാനിവിടെ പോകും. എവിടെയൊളിക്കും കർത്താവേനിൻ സന്നിധി വിട്ടെങ്ങോടും ഞങ്ങൾ. ആകാശം നിൻ പാർപ്പിടമല്ലോ, കരയും കടലും നിറയും ഓനേ. പാതാളത്തിലും അവിടം നല്ലു പാഴും നിവിടെയൊളിക്കും ഞങ്ങൾ. പൂർണ്ണമായി നീ അറിയുന്നു പാപം വലുതാണതുപോലെ, കൃപയും വലുതെന്നറിയൂ ഞങ്ങൾ. കാരുണ്യം നീ കാണിക്കായിൽ നരകണമാകിനശിക്കും മൂലം. നാഥ നിന്നുടെ മാംസവിടങ്ങൾ കൈക്കൊണ്ടവരെ കൈവെടിയല്ലേ. എന്നെ സൃഷ്ടിച്ചെന്റെ നെന്നി കൈകൾ വെച്ചു, ആദിലലിവൊടു ജന്മം നൽകി. മർത്യനു നിന്നുടെ രൂപവുമേകി, പാപം ചെയ്തു നിനക്കെതിരായി. കോപം പൂണ്ടു നശിപ്പിക്കല്ലേ നാഥ, നിന്റെ അനുഗ്രഹപൂരം വർഷിക്കണമേ ഞങ്ങളിലെല്ലാം. മഹിമയിൽ നിന്നു രാജകുമാരി ദരിദ്രത്തിൽ കൂടുതമയക്കും, പ്രാവുകണക്കെ തിരുസഭനിൽ കൂടുതകർത്താ പ്രാക്കളെയെല്ലാം കുരുതി കഴിക്കാൻ സർപ്പമണഞ്ഞു. കർത്താവേ നിന്റെ നിലത്ത നേടിയ സഭയെ കൈവെടിയല്ലേ. കടലിൽ യാത്ര ചെയ്യുന്നവർ ആഴികടക്കും വർത്തകരെ പോ, ഊഴിയിലെങ്ങനെ നീങ്ങുന്നു നാ. കരയെത്തുമ്പോൾ ധനമില്ലാത്തോ കരയും മറ്റവർ ആനന്ദിക്കും. ശാശ്വതമാം ധനമുള്ളവരെല്ലാം അന്ത്യദിനത്തിൽ വിജയം നേടും. നിന്റെ സന്നിധിയിൽ ഞങ്ങളെ തിരസ്കരിക്കരുതേ, അന്തിമ ദിവസം വർത്തിടത്തിൻ തേജികൾ തൂക്കിയളക്കും നേരം. ത്രിസ്വത്തിങ്കൾ ദൃഢവിശ്വാസം പാലിച്ചവരാം ഞങ്ങൾക്കെല്ലാം. ആനന്ദത്തിൻ പറുതീസായ നൽകണമേ ചിരമക്ഷയ ജീവൻ. കർത്താവിനെ കഠിനമായി ശിക്ഷിച്ചു, വേദന തിങ്ങിയ ജീവിതയാനം പെട്ടെന്നങ്ങു നിലച്ചു കഴിഞ്ഞു. കർത്താവേ നിൻ കൽപ്പനയാലേ അന്തിമയാത്ര പറഞ്ഞു കഴിഞ്ഞു. വിധി ദിവസം നിൻ വിളി കേൾക്കുമ്പോൾ സന്നിധി അണയാൻ വരമരുടേണം. നീതിമാനും സത്യമുള്ളവനും യൗനാ നേകിയ സന്ദേശത്താനഗരി മനസ്സു തിരിഞ്ഞു. അനുതാപത്തൊടു താക്കുമുടുത്ത ജനമെല്ലാം മുഖവാസമിടുന്നു. കരുണാനിധിയാമുലകിന്നാഥൻ പൊറുതി നമുക്കും നൽകുന്നോണം. ജനങ്ങളെ നിങ്ങളെല്ലാവരും ഇതു ശ്രവിക്കുവിൻ, ഉപവാസത്താൽ ഹന്നനിയായും കൂട്ടരുമന്നിരിത്തിയിൽ നടന്നു. ഉപവാസത്താൽ ദാനിയനന്നാൾ സിംഹഗണത്തിൻ വായ്കൾ പൂട്ടി,
ഉപവാസത്താൽ മിശിഹാനാഥൻ നരകപിശാചിന്ന ഭജയമേറ്റി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ധ്രുവനാം മിശിഹാകർത്താവേനി അമ്പരവീതിയിലന്തിമനാളിൽ അന്ത്യവിധിക്കായണയുന്നേടം കഴിവൊടു ഞങ്ങൾ രക്ഷിക്കേണം. സിദ്ധന്മാരുടെ നിരയിൽ ചേർത്താൻ നിത്യവിടും നിറച്ചരുളേണം. ആദിമുതൽ എന്നേക്കുമാമേൻ നിത്യമകോന്നത മംഗളമോടെ കുരിശുവിയത്തിലുയർന്നു വരുമ്പോ ന്യായാധിപനാം മിശിഹാരാജൻ മേഘച്ചുരുളിലിറങ്ങി വരുമ്പോ അറുതി വരാത്തോരവികലമോദം പകരണമേ നീ ഞങ്ങൾക്കില്ല. നീ ഇന്ന് എന്നോടുകൂടെ പർദീസായിലായിരിക്കും എന്ന് നല്ല കള്ളനോട് വാഗ്ദാനം ചെയ്ത നിതിമാനും അനുഗ്രഹസമ്പന്നനുമായ കർത്താവേ, നിന്റെ നീതി നടത്തപ്പെടുന്ന മഹനീയവും ഭീതിജനകവുമായ വിധി ദിവസത്തിൽ നിന്റെ സമൃദ്ധമായ അനുഗ്രഹം ഞങ്ങളെ ആശ്വസിപ്പിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. ജീവിതകാലത്ത് ഞങ്ങളുടെ ആലംബവും മരണശേഷം ഞങ്ങളുടെ പ്രതീക്ഷയുമായ മിശിഹായെ, നീ ആകാശത്തിലും ഭൂമിയിലും ആരാധ്യനാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ. മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാക വിണ്ണിൽ നിന്നിൻ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ. മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാക വിണ്ണിൽ നിന്നിൻ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ. കേട്ടു നടുങ്ങി മനമിളകി തേടി വളർന്നൻ സ്വരമിടറി മിഴിനീർ തൂകിയുണർത്തിച്ചു ഞാനൊരു നിമിഷമൊരുങ്ങട്ടെ. മങ്ങിയൊരന്തി വിളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാക പിന്നിൽ നിന്നെ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ. ദൂതൻ പ്രാർത്ഥന കേട്ടില്ല സമയം തെല്ലും തന്നില്ല മൃതിയുടെ പിടിയിലമർന്നു ഞാൻ നാഥാ നീ താനവലംബം. മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാക പിന്നിൽ നിന്നെ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ. ഞങ്ങളുടെ ശരണവും ആശ്രയവുമായ ദൈവമേ, പാപങ്ങളും കടങ്ങളും പൊറുക്കുന്നവനെ, നിന്റെ മഹനീയമായ തീർത്ഥത്തിന്റെ അഗ്രാഹ്യമായ അനന്തകാരുണ്യം അത്ഭുതാവഹവും ആരാധ്യവുമാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കർത്താവേ, എത്രത്തോളം നീ എന്നെ വിസ്മരിക്കും? മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. എത്രത്തോളം നിന്റെ മുഖം എന്നിൽ നിന്ന് മറച്ചുവെക്കും? എത്രനാൾ എന്റെ ആത്മാവ് വേദനിക്കുകയും ഹൃദയം ദുഃഖിക്കുകയും ചെയ്യണം? എത്രനാൾ എന്റെ ശത്രു എന്റെ മേൽ ഉയർന്നിൽക്കും? എന്റെ ദൈവമായ കർത്താവെ, എന്നെ കടാക്ഷിക്കണമേ, എന്റെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യണമേ.
മരണനിദ്രയിൽ നിവധിക്കാതെ എന്റെ മിഴികൾ പ്രകാശിപ്പിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യമുതൽ എന്നേക്കും ആമേൻ. കർത്താവെ, എത്രത്തോളം നീ എന്നെ വിസ്മരിക്കും? മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. കർത്താവെ, മരിച്ചവരെ നീ കരുണാപൂർവം ഉയർപ്പിച്ച് നിന്റെ വലത്ത് ഭാഗത്ത് നിർത്തണമേ. അനുഗ്രഹ സമ്പന്നനും പാപങ്ങൾ കുറയ്ക്കുന്നവനുമായ മിശിഹായെ, നിന്നെ പ്രസാദിപ്പിച്ച നീതിമാന്മാരോടുകൂടെ ഇവരെയും നിന്റെ രാജ്യത്തിൽ മനോഹരമായ നിത്യമഹത്വം അണിയിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കീർത്തിക്കുവിൻ കാഹളനാദം കേൾക്കുമ്പോൾ, ഉണരുന്നു മൃതരൊന്നാകെ ബാവാ പുത്രൻ റൂഹായ്ക്കും കീർത്തനഗാനം പാടുന്നു. രോഗങ്ങൾ അവൻ സുഖമാക്കും, നാശത്തിൽ നിന്നാദാമിൻ തുടരെയുയർത്തിയ തിരുത്തൂലോ ജീവനിലേക്കു പകർന്നു വനം. സ്വർഗത്തിൽ നിന്ന് അയച്ചനെ രക്ഷിച്ച വരുവിൻ കർത്താവിനെ വാഴ്ത്താം, വരുവിൻ മൃതിയെ മൃതിയാലേ വിജയിച്ചവനെ വാഴ്ത്തിടാം. പുനരുത്ഥാനം നൽകുന്നോൻ ആരാധനയും കീർത്തനവും. എല്ലാവരും നിന്നെ പാർത്തിരിക്കുന്നു, അത്താഴത്തിനു സമ്മാനം നേടാൻ നാദാമൃതരെല്ലാം നിന്നുടെ ആഗമദിനവും കാത്തക്ഷമരായി കഴിയുന്നു. നിന്റെ ശോഭയിൽ ഞങ്ങൾ പ്രകാശം കാണുന്നു, വാരൊളി ചൂർന്നു വിരാജിക്കും സിദ്ധരെ നോക്കി നിരാശന്മാർ. പാപികൾ പറയും, കർത്താവേ നിൻ വിധി സത്യം ന്യായവുമാ. ദൈവകൽപ്പന അവർ നിരസിച്ചു, ആമാദത്തിൻ പാപം മൂലം ഭൂലോകം പ്രതിയുടെ പിടിയിലമർന്നരിൻ നടുവിൽ താണും നരവസ്ത്രം. ദൈവമേ നീ സ്തുത്യർഹനാകുന്നു, മിശിഹാരണ്ടാമാതമിതാ മരണം മൂലം മരണത്തെ വിജയിച്ചൊടുവിലുയർത്തപ്പോൾ മർത്യനു ശരണം കൈവന്നു. നീതിയുടെ വാതിൽ തുറക്കണമേ, പശ്ചാത്താപം കൊള്ളുകയാൽ കള്ളനു മാപ്പു കൊടുത്തല്ലോ. അവൻ നിന്റെ നാഥനാകുന്നു, ദൈവത്തിൻ തിരുമാതാവേ കന്യാമേരി ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ സുതനൊടു നീ ദൈവാനുഗ്രഹമെന്നെന്നും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഇരുളിൽ ഹൃദയങ്ങൾ വിശ്വാസത്തിൽ ഹൃദയാലേ ഉജ്ജ്വലമാക്കിയ സകലേ പാടി നമിക്കുന്നു. ആദ്യമുതൽ എന്നേക്കുമാമേൻ. ആരാധകരുടെ അർത്ഥനകൾ നിൻ തിരുസന്നിധിയണയത്തെ, ദുഷ്ടപിശാചിൻ വഞ്ചനകൾ
നാദാനങ്ങൾ തകർക്കട്ടെ. നിന്റെ പാപങ്ങൾ പൊറുത്തിരിക്കുന്നു എന്ന് പാപിനിയോട് അരുളി ചെയ്ത് അവളെ ആനന്ദിപ്പിച്ച കർത്താവേ, പാപമംഗലമായി ഈ ലോകജീവിതത്തിനു ശേഷം സമാധാനത്തോടെ യാത്ര പുറപ്പെടുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മരണശേഷം മഹത്തായ പുനരുത്ഥാനത്തിന് ഞങ്ങളെ അർഹരാക്കണമേ. നിന്റെ പരിപാലനത്തെ നിരന്തരം പുകഴ്ത്തുവാനായി ഞങ്ങളെ നിന്റെ സന്നിധിയിൽ ചേർക്കുകയും ചെയ്യണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. യോവാരാജന്റെ പുത്രിയെ ഉയർപ്പിച്ച് അയാളെ ആശ്വസിപ്പിച്ച കർത്താവേ, പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന നിന്റെ ദാസരെയും ആശ്വസിപ്പിക്കണമേ. അവരെ നിരാശരാക്കാതെ ഉത്ഥാനത്തിന്റെ പ്രതീക്ഷയാൽ ധൈര്യപ്പെടുത്തണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. സ്ഥിരമല്ലോ ഭുവനവുമതിലേ ജടികാശകളും. ആത്മാവിനെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ ഉയർത്തുന്നു. കർത്താവിന്റെ ആത്മാവിനെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ ഉയർത്തുന്നു. ദൈവമേ അങ്ങയെ ഞാൻ ആശ്രയിക്കുന്നു. ഞാൻ ഒരിക്കലും ലജിക്കാതിരിക്കട്ടെ. അങ്ങയുടെ സത്യത്തിലേക്ക് എന്നെ നയിക്കണമേ. എന്തെന്നാൽ അങ്ങാണല്ലോ എന്നെ രക്ഷിക്കുന്ന ദൈവം. കർത്താവിന്റെ ആത്മാവിനെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ ഉയർത്തുന്നു. എന്റെ യൗവനത്തിലെ പാപങ്ങളും അതിക്രമങ്ങളും കർത്താവിയും ഓർക്കരുതേ. കർത്താവേ അങ്ങയുടെ അജ്ഞമായ സ്നേഹത്തിന് അനുസൃതമായി കരുണാകുറുവിനെ അനുസ്മരിക്കണമേ. കർത്താവിന്റെ ആത്മാവിനെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ ഉയർത്തുന്നു. ദൈവമേ നിന്നെ കടാക്ഷിക്കണമേ. ഞാൻ ഏകാകിയും പീഡിതനുമാണോ. വീടുകളും ക്ലേശങ്ങളും ഓർത്തോ എന്റെ പാപങ്ങൾ പൊറുക്കണമേ. കർത്താവിന്റെ ആത്മാവിനെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ ഉയർത്തുന്നു. ചാഞ്ചല്യമില്ലാതെ ഞാൻ കർത്താവിൽ ആശ്രയിച്ചു. കർത്താവ് എന്നെ പരിശോധിക്കുകയും പരീക്ഷിക്കുകയും ചെയ്യണമേ. കർത്താവിന്റെ ആത്മാവിനെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ ഉയർത്തുന്നു. പാപികളോട് എന്റെ ജീവനെ തള്ളിയിടുന്നേ. രക്തദാകളുടെ എന്റെ പ്രാണനീയം. കർത്താവിന്റെ ആത്മാവിനെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ ഉയർത്തുന്നു.
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോ
യോഹന്നാൻ 11:17-27 ഉള്ള വാക്യം. ലാസർ സംസ്കരിക്കപ്പെടുന്ന നാല് ദിവസമായെന്നോ യേശു ഓടിന്റെ പൂണറിഞ്ഞു. ബിതാനിയ ജെറുസലേമിനടുത്ത് ഏകദേശം മരിസ്ഥാദിയോ ദൂരത്തായിരുന്നു. അനേകം യോഗദാർമ്മത്തെയും മറിയത്തെയും അവരുടെ സഹോദര പ്രതിയെ ആശീർവിക്കാൻ വന്നിരുന്നു. യേശു അവനെ സ്വീകരിച്ചു. എന്നാൽ മറിയം വീട്ടിൽ തന്നെ ഇരുന്നു. മർത്താ യേശുവിനോട് പറഞ്ഞു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. എന്നാൽ നീ ചോദിക്കുന്നതെന്തും യേശു പറഞ്ഞു, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. മർത്താവ് പറഞ്ഞു, അന്ത്യ ദിനത്തിലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് എനിക്കറിയാം. യേശു അവളോട് പറഞ്ഞു, ഞാനാണ് പുനരുത്ഥാനവൻ ജീവനോ, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അങ്ങനെ ജീവിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല. ഇതിനെ വിശ്വസിക്കുന്നവോ? അവൾ പറഞ്ഞു, കർത്താവേ, നീ ലോകത്തിലേക്ക് വരാനിരുന്നായി ക്രിസ്തുവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മരിച്ചവരെയർപ്പിക്കുന്നവനെ എന്റെ ദൈവത്തിന് സ്തുതി പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. കരുണയുള്ള കർത്താവേ, കരയിൽ നിന്നെ വിളിക്കുകയും സങ്കടെ പ്രവർത്തനെ ആശ്രയിക്കുകയും ചെയ്യുന്ന എന്റെ വാഗ്ദാനങ്ങളെ പ്രതീക്ഷിക്കാൻ എന്റെ ദാസി ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മനത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരം, എന്റെ കർത്താവേ, ഞാൻ പ്രകീർത്തിക്കും മഹിമയുടെ അന്തിമ വിധി നാളിൽ. കർത്താവേ, നീ ഇണയുമ്പോൾ കരുണയുടെ നിർത്തണമേ, നല്ലവരുത്തുവലം ഭാഗേ. ആകാശം ഭൂമിയുടേതാവുന്നു, ആകാശവും ഈ ഭൂതലവും താവകമല്ലോ. കർത്താവേ, ജീവിക്കുന്നവനഭയം നീ നൽകണമേ മൃതനായസ്സും. അവരാർദ്ധ കീർത്തനങ്ങൾ പാടും, മൃതരാന്തരരുടെ പാദങ്ങൾ മായ്ക്കണമേ നീ കൃപയാലെ. മാമോദീസ വഴിയം നീ സുതരാണവർ നോക്കണമേ. അവന്റെ സന്തോഷത്തിൽ ഒരാനന്ദിക്കും, കർത്താവേ, നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ, നിത്യവിരുന്നിൽ ചേർക്കണമേ. പൊട്ടി മുളയ്ക്കുന്നു ആഗളനാദം കേൾക്കുമ്പോ, ഹൃദയ ജീവനുദിക്കുന്നു. ശുദ്ധാത്മാവിന് സ്തുതി. ബാവാപുത്രൻ രൂഹായേ, മൃതനാമെന്നിൽ കനിയേണം, ജീവൻ നൽകി മഹോന്നതമാ പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. തിരുമിഴിയെല്ലാം കാണുന്നു, നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. മനീയമായ നിന്റെ തൃത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മനത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരം. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്തുതിയുള്ളവനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരം.
ഉൾക്കൊള്ളണമേ ഹൃദയംഗമ വിശ്വാസമുടെ ദാസൻ ചെയ്യും ബലിയനാഥ തിരുസന്നിധിയിൽ വാഗ്ദാനത്തിലാവുന്നു കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സജീവവും ജീവദായകമായ ശബ്ദത്താൽ ആസനം അർപ്പിച്ച കർത്താവേ, അശബ്ദം മനിയുമായ നീതിയുടെ ദിവസത്തിൽ നിന്റെ ഈ ദാസ്യമേറ്റിച്ചിനെ വിളിക്കുകയും നിന്റെ വലത് ഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ വെറുക്കുന്നവനും കണ നിറഞ്ഞവൻ നീതിമാനുമായ വിധി കർത്താവേ,
ജീവന്റെയും മനത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരം കർത്താവേ, മരിച്ചൊരു നീകരണാപൂർവം ജീവിപ്പിക്കണമേ, ജീവിക്കുന്നൊരു ദയാപൂർവം പരിപാലിക്കണമേ, ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടുകൂടി ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരം സകലത്തിന്റെയും നാഥനും ദൈവമായ മെസ്സിയായെ, നിന്റെ കുരിശിന്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമേഘങ്ങൾ നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിൽ തുറക്കപ്പെടുകയും മരിച്ചവരക്ഷരായ കപടങ്ങൾ നീ ഉയർക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനകമായ വിദ്യാസത്തിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിന് സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ ഈ സഹോദരിയെയും നീ സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും ഈ കുടുംബത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ടീച്ചറിന്റെ മരണത്തിൽ ദുഃഖിതരായിരിക്കുന്ന ഭർത്താവ് ബാബുവിനും മക്കൾക്കും മറ്റു ബന്ധുമിത്രാദികൾക്കും അനുശോചനം അറിയിക്കുകയാണ്. ദൈവം ടീച്ചറിന്റെ ആത്മാവിന് നിത്യശാന്തി നേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾ തമ്പുരാന്റെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരുവാനിടയാകട്ടെ. മരിച്ചവരുടെ മേൽക്കൃപയുണ്ടാകണം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയെ തിരുമനസ് സ്വർഗത്തിലേതുപോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടി ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ്, അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങേ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതേ പോലെ ഇപ്പോഴും മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, അങ്ങയുടെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. കരുണയുള്ള കർത്താവേ, കരയുന്നവർ അങ്ങേ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ അങ്ങേ ആശ്രയിക്കുകയും ചെയ്യുന്നു. അങ്ങേ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാൽ മേരി ടീച്ചറിനെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും. നിന്റെ കർത്താവേ, നിന്നെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയുടെ എന്നെ നിറുത്തണമേ. നല്ലവരൊത്തു വലം ഭാഗേ. കർത്താവേ നിന്നെ ഞാൻ ആശ്രയിച്ചു, കർത്താവേ നിൻ കുരിശിൽ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുകാൻ ഞങ്ങൾ കൊത്താനം
ആകാശഭൂമി നിന്റേതാകുന്നു, ആകാശഭൂമി ഭൂതലം താവകമല്ലോ കർത്താവേ, ജീവിക്കുന്നവനഭയം നീ നൽകണമേ മൃതനായുസ്സും. അവരാനന്ദ കീർത്തനങ്ങൾ പാടും, പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബാവാ പുത്രൻ റൂഹായി മൃദനാമിന്നിൽ കനിയേണം, ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. എല്ലാം കാണുന്നു പാപങ്ങൾ പ്രാർത്ഥിക്കാം. നമുക്ക് സമാധാനം. കർത്താവേ അങ്ങയുടെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും ദയാധിക്ക് ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യട്ടെ. മഹനീയമായ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിനെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ. കർത്താവേ കൈക്കൊള്ളണമേ ഹൃദയം ഗമമാം വിശ്വാസമോടെ ദാസർ ചെയ്യും ബലിയൻ നാഥ തിരുസന്നിധിയിൽ. കൈക്കൊള്ളണമേ ഹൃദയം ഗമമാം വിശ്വാസമടെ ദാസർ ചെയ്യും ബലിയൻ നാഥ തിരുസന്നിധിയിൽ. വിനയാന്വിതരായി തവ സന്നിധിയിൽ ചെയ്തൊരു നവമാം ബലി പോൽ നാഥ. കൈക്കൊള്ളണമേ ഹൃദയം ഗമമാ വിശ്വാസമടെ ദാസർ ചെയ്യും ബലിയൻ നാഥ തിരുസന്നിധിയിൽ. അങ്ങേ ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ അങ്ങയുടെ തിരുനാമത്തിന് സ്തുതി. ഘാതത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു, കർത്താവേ എന്റെ ശബ്ദം കേൾക്കണമേ, എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. കർത്താവേ നീ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ ആർക്ക് രക്ഷയുണ്ടാകും? എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു, എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവേ നിന്നെ ഞാൻ കാത്തിരിക്കുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ കരുണയുള്ളവനാകുന്നു, രക്ഷയും അവന്റെ പക്കലാകുന്നു. ഇസ്രായേലിനെ അതിന്റെ പാപങ്ങളിൽ നിന്നെല്ലാം അവൻ രക്ഷിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. അഗാധത്തിൽ നിന്ന് അങ്ങേ ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ അങ്ങയുടെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. സജീവവും ജീവദായകവുമായി ശബ്ദത്താൽ ആശ്രനെ ഉയർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ അങ്ങയുടെ ദാസിയെ വിളിക്കുകയും വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായി വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവേ മരിച്ചവരെ അങ്ങ് കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ, ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ അങ്ങ് മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിനെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥനും ദൈവമായ മിശിഹായ അങ്ങയുടെ കുരിശിന്റെ അടയാളത്തോടുകൂടി വാനമേഘങ്ങളിൽ അങ്ങ് പ്രത്യക്ഷനാകുമ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ ഈ സഹോദരിയെ സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും ഇടവകയിലും സമൂഹത്തിലും അങ്ങയുടെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.
ചിമ്മണിനാഥം മണ്ണിലെണ്ണം മുഴങ്ങിയിടുന്നു. സമയം അറിയില്ലല്ലോ ഉണർന്നിരിക്കൂ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോട് കൂടെ. പ്രിയ സഹോദരി മേരി ആത്മാവിനെ നിത്യശാന്തി നൽകുവാൻ പിതാവ് ദൈവത്തോട് പ്രാർത്ഥിക്കാം.
കരുണിവാനായ പിതാവേ, പരേതയായ ഞങ്ങളുടെ സഹോദരിക്ക് പാപങ്ങളുടെ മോചനവും രക്ഷാബന്ധനവും സന്തോഷത്തിൽ പങ്കാളിത്തം ലഭിക്കേണ്ട ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവേ, പാപനിക്ക് മോചനവും ലാസിന് പുനർജന്മം നൽകിക്സാന്റെ കാരണത്തിനെതിരെ ഞങ്ങളുടെ സഹോദരിക്ക് ലഭിച്ച ജീവിതമായ തിരുവായ്മ മുഴുവട്ടാനിരിക്കുവാൻ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദേവസ്വത്തിന്റെ ഉയർപ്പിൽ ഭാഗമാക്കുന്ന പ്രത്യാശയുടെ നിദ്രാച്ച സഹോദരിക്ക് നിത്യമായ ശാന്തിയും പ്രകാശവും നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പുനരുദ്ധാനവും ജീവനും ഞാനാവുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാൽ ജീവിക്കുന്ന പുത്രന്റെ വാഗ്ദാനം അനുസരിച്ച് നിത്യാശ ലഭിക്കാൻ ഈ സഹോദരി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കരുണ്യവാനായ പിതാവേ, ഞങ്ങളുടെ ഈ സഹോദരി മലാഹോടെ വിശ്വടത്ത് സ്വർഗത്തിൽ അനുവദിച്ചവരുടെ തിരുമുഖം ദർശിച്ച് ആനന്ദിക്കുവാൻ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, സ്വർഗസ്നേഹങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമായ ആദായം ഞങ്ങളുടെ കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്. ദുഷ്ടാരോഗ്യം ഞങ്ങൾ രക്ഷിക്കണം. വിളിക്കാൻ തരുള്ള മയങ്ങളുടെ ദാസിമേരിയുടെ ആത്മാവിനെ സ്വീകരിക്കണം. ഇയാളെല്ലാം പാപങ്ങളും മോചിച്ച് നിത്യമായ ശാന്തിയും പ്രകാശമാനന്ദവും നൽകി അനുഗ്രഹിക്കണമേ. തിരഞ്ഞെടുക്കപ്പെട്ട ഗണത്തിലെ ആളെയും ചേർത്ത് വിയർപ്പിന്റെ മഹിമയിൽ പങ്കാളിയാക്കുകയും ചെയ്യണമേ. കർത്താവായ ക്രൈസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിരുമേനി ഞങ്ങളെ രക്ഷിക്കണമേ. സർവശക്തനായ പിതാവേ, ഞങ്ങളെ കുരിശിന്റെ ദിവ്യരഹസ്യത്തിൽ ശക്തിപ്പെടുത്തുകയും അങ്ങേ ശരിക്കുമാരന്റെ മഹനീയ ഉദാഹരണ ചിഹ്നത്താൽ അടയാളപ്പെടുത്തുകയും ചെയ്തുവല്ലോ. അങ്ങയുടെ ദാസിയെ പാപലങ്ങളിൽ നിന്ന് മോചിപ്പിച്ച് തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ സമൂഹത്തിലേക്ക് സ്വീകരിക്കണമേ. ഞങ്ങളെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടവരില്ലേണമേ. കർത്താവേ, ഇയാൾക്ക് നിത്യവിശ്രാന്തി നൽകിയണമേ. ഈ സഹോദര ആത്മാവ് മരിച്ചിട്ടുള്ള അവിശ്വാസികളുടെ ആത്മാക്കളും കർത്താവിന്റെ കാരുണ്യത്താൽ സമാധാനത്തിൽ ആശ്വസിക്കട്ടെ. വരുവിൻ ധന്യ ദിമോദം വഹിക്കുവിൻ കരതാരിലിയാളുടെ ആത്മാവിനെ നിങ്ങൾ പരമോന്നതന കർത്താവിൻ തിരു സന്നിധി ചേർത്തിടുവിൻ
സന്നിധി ചീനിടുവാശ്വതമായുള്ള വിളിക്കുകയും സങ്കടപ്പെടുന്നു, നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങളെ പ്രതീക്ഷയാൽ നിന്റെ ദാസി ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, എന്റെ കർത്താവെ, നിന്നെ ഞാൻ പ്രാർത്ഥിക്കും. മഹിമയോടന്തിമ വിധി നാളിൽ കർത്താവെ നീ അണയുമ്പോൾ കരുണയോടെ എന്നെ നിർത്തണമേ. നല്ലവരത്ത് വരമ്പാകെ ആരാധിച്ചു ആകാശവും ഭൂമിയും നിന്റേതാകുന്നു. ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവനഭയം നീ നൽകണമേ മൃതനായുസും. അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും. കർത്താവേ നിൻ ചോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാ നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ ഒട്ടി മുളയ്ക്കുന്നു. ആഗളനാദം കേൾക്കുമ്പോൾ മൃദുല ജീവനൊലിക്കുന്നു. പിതാവിനും പുത്രനും വിശുദ്ധാത്മാവിനും സ്തുതി. ഭാവാപുത്രൻ റൂഹായെ മൃദനാം എന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം കൃപയുടെ നാട്ടിൽ ചേർക്കേണം. എല്ലാം കാണുന്നുയാം നമുക്ക് സമാധാനം. മാലാഖമാരാൽ സ്തുതിക്കപ്പെടുകയും മനുഷ്യരാൽ പൊഴുത്ത് കൂടപ്പെടുകയും ചേർത്താവി. നിന്റെ തിരുനാമത്തെ വാഴ്ത്തുവാനും നിന്റെ മഹത്വത്തെ പ്രീർത്തിക്കുവാനുമായി മരിച്ചവരെ നീ ഉയർത്തിക്കണമേ. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും
പരിശുദ്ധാത്മാവായ സർവീശ്വര കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നതിനുമായ കർത്താവിന്റെ ആധിക്യത്താൽ ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചുകളയും ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവീശ്വര. മനുജനു ജന്മം നൽകിയ നാഥ മരണത്തിൽ നീ പുനരുത്ഥാനം പകരുന്നല്ലോ വാഴ്ത്തിയിടും നീ. മനുജനു ജന്മം നൽകിയ നാഥ മരണത്തിൽ നീ പുനരുത്ഥാനം പകരുന്നല്ലോ വാഴ്ത്തിയിടും. അഗാധത്തിൽ നിന്നും ഞാൻ അങ്ങേ വിളിക്കുന്നു. കർത്താവേ ശബ്ദം കേൾക്കണമേ, എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ രക്ഷയുണ്ടാകും. എന്തുകൊണ്ടെന്നാൽ പാപമോചനം അങ്ങയുടെ പക്കൽ നിന്നാകുന്നുവല്ലോ. എന്റെ പ്രതീക്ഷ അവിടുത്തെ വാഗ്ദാനത്തിലാകുന്നു. ഗുരുവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ സ്ത്രീയിലും കർത്താവിനെ കാത്തിരിക്കുന്നു. പൂർണ്ണമായ രക്ഷയും അവിടുത്തെ പക്കലാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അഗാധത്തിൽ നിന്നങ്ങേ ഞാൻ വിളിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ അങ്ങയുടെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ആസ്രനെ ഉയർത്തി ചേർത്താവിയ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസിയെ വിളിക്കുകയും മൃദുഭാഗത്തെ നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കണ്ണുനിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവീശ്വര. കർത്താവേ മരിച്ചവരെ കണ്ണാപൂർവം ജീവിപ്പിക്കണമേ, ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉദ്ധാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞ എല്ലാവരെയും മഹിമയോടെ ഉയർപ്പിക്കണമേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര. കാരുണ്യവാനും മനുഷ്യവംശത്തിന്റെ രക്ഷകനുമായ ദൈവമേ, അഭേദ്യമായ അങ്ങയുടെ കൽപ്പനയനുസരിച്ച് മരണം വഴി ഈ ലോകത്തു നിന്ന് വിരിഞ്ഞുപോയ നിന്റെ ദാസിയുടെ ആത്മാവിന് വിശുദ്ധന സമൂഹത്തിൽ പ്രവേശിപ്പിക്കണമേ. നീതിമാന്മാരെ സ്വർഗീയ മണവറയിലേക്ക് നയിക്കുവാനായി വാനമേഘങ്ങളിൽ അങ്ങ് മഹത്വത്തോടുകൂടെ ആഗതനാകുമ്പോൾ കണ്ണ് കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ആശില്ലാത്തതുമായ സ്വർഗീയ സൗഭാഗ്യത്തിലേക്ക് ഈ ആത്മാവിനെയും സ്വീകരിക്കണമേ. നിന്റെ പരിശുദ്ധന്മാരോടുകൂടെ അവിടെ സന്തോഷപൂർവ്വം നിന്നെ പാടിപ്പുകഴ്ത്തുവാൻ വേണ്ടി നിന്റെ അനുഗ്രഹത്തിന് ചെലുത്താൻ ഈ ആത്മാവിന്റെ കറകൾ കഴുകി വിശുദ്ധീകരിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.
സ്നേഹമുള്ളവരെ, മരണം മൂലം വേർപിരിഞ്ഞു പോയ മേരി ടീച്ചറുടെ മൃതസംസ്കാര ശുശ്രൂഷയിലാണ് നമ്മൾ പങ്കെടുക്കുന്നത്. പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. 68 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിച്ചു. ഈ കാലത്തിനിടയ്ക്ക് ഒത്തിരിയേറെ ശിഷ്യ സമ്പത്ത് സമ്പാദിച്ച് ഒത്തിരിയേറെ കുട്ടികളുടെ മനസ്സിലിടം നേടി കടന്നു പോകുന്ന ടീച്ചറിൻ്റെ മൃതസംസ്കാര ശുശ്രൂഷയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ എനിക്ക് ഒന്ന് ഓർക്കാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ ടീച്ചർക്ക് രോഗലേപനം കൊടുക്കാനായിട്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് അസുഖം വന്നപ്പോൾ രോഗലേപനമൊന്നും കൊടുത്തിട്ട് മേരി ടീച്ചറുടെ മനസ്സിലൊരു മുഖമൊന്നും തെളിഞ്ഞിട്ടുണ്ടായില്ല. അതിനുശേഷം ഞാൻ ചോദിച്ചേ ടീച്ചറോട്, ടീച്ചർ ഈശോന് തരട്ടെ എന്ന് ചോദിച്ചു. പെട്ടെന്ന് മേരി ടീച്ചർ മുഖമൊക്കെ അങ്ങോട്ട് മാറി. അതുവരെ കാണാത്ത വല്ലാത്തൊരു സന്തോഷം. അതാണ് എനിക്ക് തോന്നുന്നത് മേരി ടീച്ചറുടെ ഏറ്റവും വലിയ പുണ്യം. എന്തായാലും ഈശോനെ സ്വീകരിക്കാൻ ആ കഴിഞ്ഞ ഞായറാഴ്ചത്തെ ആ ഒരു താല്പര്യം, ആ സന്തോഷം, അത് രണ്ടു ദിവസത്തിനുള്ളിൽ എന്തായാലും പൂർത്തിയായി. ഇപ്പോൾ ഈശോയുടെ അടുത്ത് കൃത്യമായിട്ട് മേരി ടീച്ചറുണ്ട് എന്നുള്ള വലിയ പ്രതീക്ഷയോടുകൂടെ നമുക്കെല്ലാവർക്കും ഏറ്റവും ഭക്തിയോടുകൂടെ ഈ തിരുക്കർമ്മങ്ങൾ ആരംഭിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദുഃഖാർത്ഥരായിട്ടിരിക്കുന്ന ബാബുചേട്ടനും മക്കൾക്കും പ്രിയപ്പെട്ടവർക്കും എല്ലാവർക്കും ഇടവക സമൂഹത്തിൻ്റെ പേരിൽ അനുശോചനങ്ങൾ നേർന്നുകൊണ്ട് നമുക്ക് ഈ തിരുക്കർമ്മങ്ങൾ ആരംഭിക്കാം. അനുദപിക്കുന്ന പാപികളുടെ നിത്യസങ്കേതമായ ദൈവമേ, ഞങ്ങളുടെ പാപമോചനത്തിനായി ഈ പനിനീരിനെ ആശീർവദിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനുമായി ഈ ചന്ദ്രതിരികൾ ആശീർവദിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ ഞങ്ങൾക്ക് ആവശ്യമായ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ വീഴാൻ ഇടയാക്കരുത്. ദുഷ്ടവായുവിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. കർത്താവേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുകയും അങ്ങേ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ ത്രിത്വത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, അങ്ങയുടെ തിരുനാമത്തിന് സ്തുതി. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. പിതാവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും.
മനുഷ്യ ജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ അങ്ങയുടെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധികതരായി ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനീക്കും. നിന്റെ ദാസിയുടെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ നൃപനാമിശിഹ കർത്താവേ. അഴലും മരണവും ഇല്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ മാനവരോടെ ചിരകാലം ആനന്ദത്തോടുവാണിടുവാൻ ദാസിക്ക് വരമിന്നരുളേണം. കർത്താവ് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കൃപനാമിശിഹ കർത്താവേ, വാഴ്ത്തി പാടി നമിക്കും നീ വിശ്വത്തിന്റെ വിധാതാവേ. നൽകണമേ പുനരുത്ഥാനം പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ കരുണയോടെ നിർത്തണമേ നല്ലവരൊത്തു വലം പാതി നൽകണമേ നിത്യായുസ്സിൽ പരമോന്നതമാം പരിവേഷം. പ്രിയ സഹോദരരെ, വിശുദ്ധ പൗലോസ് ലേഖനം തെസലോനിക്കാർക്ക് എഴുതിയ ലേഖനം. എന്റെ സഹോദരരെ, മരിച്ചവരെക്കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിൻ്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിൻ്റെ എതിരേൽപ്പനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. രക്ഷകനായ ദൈവമേ, രാമം പകലും അങ്ങയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രാർത്ഥന യോഹനാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ശമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അഞ്ച് 24 മുതൽ തിരുവചനങ്ങൾ. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല. മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങളിതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. ഈശോയിലെ ഏറ്റവും സ്നേഹമുള്ള അച്ഛന്മാരെ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട ഇടവക ജനമേ, നാട്ടുകാരെ, നമ്മളെല്ലാവരും ഈ പ്രഭാതത്തിൽ
ഈ ഭവനത്തിലായിരിക്കുന്നത്. നമുക്കേറെ പ്രിയപ്പെട്ട ബഹുമാനമുള്ള മേരി ടീച്ചർക്ക് ഏറ്റവും ഉചിതമായ ഒരു യാത്രയയപ്പ് നൽകാനാണ്. മേരി ടീച്ചർ പല പ്രാവശ്യം പല കാലങ്ങളിൽ ഈ വീട്ടിൽ നിന്ന് പള്ളിയിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കും ട്യൂഷൻ സെൻ്ററിലേക്കും ഒക്കെ യാത്രകൾ പോയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ മേരി ടീച്ചർ തിരിച്ചു വന്നായിരുന്നു. ഇന്ന് ഇറങ്ങുന്ന യാത്ര ഈ ഭവനത്തോട്, ഈ ഭൗതിക ശരീരം പറയുന്ന അവസാനത്തെ യാത്രയാണ്. ഇനി ഒരിക്കലും ഇങ്ങോട്ട് തിരിച്ചു വരവില്ലാത്ത ഒരു യാത്ര. ഈ യാത്ര നമുക്ക് കോവിഡിന്റെ ആ ബുദ്ധിമുട്ടുകളൊക്കെ തീർന്ന് ഏറ്റവും ഉചിതമായ ഒരു യാത്രയായിപ്പ് ടീച്ചറിന് നൽകാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ ഒരു വലിയ കാരണം എന്ന് പറയുന്നത് ഈ കുടുംബത്തോട് നമുക്കുള്ള സ്നേഹം, ബന്ധം, ബഹുമാനം, സൗഹൃദം ഒക്കെയാണ്. കാരണം ബാബു ചേട്ടനെയോ മേരി ടീച്ചറെയോ അല്ലെങ്കിൽ ബിയോണിനെയോ മാത്തപ്പനെയോ ബെൻസനെയോ അല്ലെങ്കിൽ ഇവരുടെ തന്നെ മേരി ടീച്ചറിൻ്റെ സഹോദരങ്ങളെല്ലാവരും ഇവിടെയുണ്ട്. നമ്മുടെ മാത്തിച്ചേട്ടനും അത്തായിച്ചേട്ടനും അല്ലെങ്കിൽ അവരുടെ എല്ലാ സഹോദരങ്ങളും, ഈ നാട്ടുകാരും വീട്ടുകാരും കണ്ണങ്കര ഇടവകക്കാരും നമ്മുടെ ഇടവകക്കാരും അതുപോലെ ഈ നാട്ടുകാരെല്ലാവരും ഇവിടെയുണ്ട്. ഇതൊക്കെ കാണിക്കുന്നത് ഈ സ്നേഹമാണ്. ആദ്യമേ തന്നെ ബാബുചേട്ടനോടും മക്കളോടും സഹോദരങ്ങളോടും എല്ലാവരോടും ഇവിടെ ആയിരിക്കുന്ന എല്ലാവരുടെയും ഈ നാടിൻ്റെയും പേരിൽ മേരി ടീച്ചറോടുള്ള അനുശോചനവും ആദരവും സ്നേഹവും പ്രാർത്ഥനയും അറിയിക്കുന്നു. എനിക്ക് തോന്നുന്നത് മേരി ടീച്ചറ് ശരിക്കും അനുഭവിച്ച സങ്കടങ്ങളിൽ നിന്നും വേദനകളിൽ നിന്നുമുള്ള ഒരു തീർച്ചയായും ഒരു രക്ഷയാണ്. നമ്മളപ്പോൾ ചെയ്യേണ്ടത് സന്തോഷത്തോടെ മേരി ടീച്ചറിനെ നമ്മൾ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കണം. എൻ്റെ അപ്പച്ചൻ മരിച്ചിട്ട് 4 മാസം കഴിഞ്ഞു. ഒരു ദിവസം പോലും അപ്പച്ചനെ ഓർക്കാത്ത ദിവസങ്ങളില്ല. അപ്പോൾ എനിക്ക് ഉറപ്പുണ്ട് അടുത്ത കാലത്തൊന്നും ബാബുചേട്ടനോ മക്കൾക്കോ സഹോദരങ്ങൾക്കോ നമുക്ക് ആർക്കോ മേരി ടീച്ചറെ മറക്കാൻ പറ്റില്ല. പക്ഷെ നമുക്ക് സങ്കടങ്ങളില്ലാതിരിക്കണമെങ്കിൽ സന്തോഷത്തോടെ ഇത്രയും കാലം സ്വീകരിച്ച അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും എല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് മേരി ടീച്ചറിനെ ബാബുചേട്ടനും മക്കളും ഒക്കെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കണം, തിരികെ നൽകണം. കാരണം ഒരു നല്ല അമ്മയായി ഇത്രയും കാലം ജീവിച്ചു. മേരി ടീച്ചറെ കുറിച്ച് പറയുമ്പോൾ എന്നേക്കാളധികം നിങ്ങൾക്ക് ഒരുപാട് പറയാനുണ്ട്. നല്ലൊരു അധ്യാപികയായിരുന്നു. അധ്യാപകർക്കുള്ള ശമ്പളവും കാര്യങ്ങളും എല്ലാം കൊച്ചുകുട്ടികൾക്കും എല്ലാവർക്കും വിവേകത്തോടെ അറിവ് പകർന്നു കൊടുത്തതിന്. ഒരു ട്യൂഷൻ ക്ലാസ്സിൽ എല്ലാവരും പഠിക്കുമ്പോൾ എത്ര പേര് കൃത്യമായിട്ട് ഫീസ് കൊടുക്കും, അപ്പം നമ്മൾ അറിയുന്ന ട്യൂഷൻ ക്ലാസ്സിലെ ടീച്ചറും അധ്യാപികയാണെന്ന്. കാരണം അറിവിലൂടെ ദൈവത്തെയും ജീവിതത്തെയുമാണ് ടീച്ചർ പകർന്നു കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ടീച്ചർ എന്ന പേരിന് ഏറ്റവും അർഹയാണ്. ടീച്ചറും മക്കൾക്കും എല്ലാവർക്കും ഒരുപാട് സ്വാതന്ത്ര്യം നൽകി അവരെ ബഹുമാനിച്ചു. ടീച്ചറോട് സംസാരിച്ചിട്ടുള്ള സമയങ്ങളിലൊക്കെ എത്രയോ ശാന്തയായിട്ടാണ് ടീച്ചർ പെരുമാറിയിട്ടുള്ളത്. അതല്ലെങ്കിൽ ബാബുചേട്ടനോട് ചോദിച്ചാലും എന്തുമാത്രം പൈസ ചികിത്സയ്ക്ക് ചെലവായിട്ടുണ്ട് നമുക്കറിയാം. ഇത് നടക്കുന്നു, എങ്ങനെ നടക്കുന്നു? അതൊക്കെ നടക്കും, എങ്ങനെയെങ്കിലുമൊക്കെ നടക്കും. ഒന്നിനെക്കുറിച്ചും അതിരുകറഞ്ഞ ആവലാതിയില്ല. അതല്ലെങ്കിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സഹനങ്ങളെക്കുറിച്ച്, രോഗാവസ്ഥകളെക്കുറിച്ച് പതിവിൽ കൂടുതലുള്ള സങ്കടങ്ങളോ നിരാശകളോ ഒന്നുമില്ല. ദൈവം തന്ന ഈ ജീവിതത്തെ സന്തോഷത്തോടെ സ്വീകരിച്ചു. അതിൽ ദൈവം തന്ന സഹനങ്ങളെയൊക്കെ രണ്ട് കൈയും നീട്ടി ധീരതയോടെ സ്വീകരിച്ചു. ജീവിതത്തിൽ ഒരിക്കലും പകച്ചു നിന്നില്ല, പേടിച്ചു നിന്നില്ല. ഏതൊക്കെ ബുദ്ധിമുട്ടുകൾ വന്നു അതിനെയൊക്കെ സാധിക്കുന്ന രീതിയിൽ തരണം ചെയ്തുകൊണ്ട് ജീവിച്ചു, അധ്വാനിച്ച് ജീവിച്ചു. ബാബുചേട്ടൻ പണിയെടുക്കാത്ത ഒരു ദിവസം പോലും എൻ്റെ ഓർമ്മയിൽ ഞാൻ ആയിരുന്ന ഇവിടെ ആയിരുന്ന കാലഘട്ടത്തില്ല. പനിയോ ചുമയോ ഒരു സാധനവും അദ്ദേഹത്തെ പണിയെടുക്കലിൽ നിന്ന് പുറംതിരിച്ചിട്ടില്ല. കാരണം ജീവിക്കണമെങ്കിൽ അധ്വാനിക്കണമെന്ന് ബാബുചേട്ടന് നല്ലോണം അറിയാം. ഈ രോഗാവസ്ഥകളെ കുറിച്ച് ഒരിക്കലും സങ്കടപ്പെട്ടിട്ടില്ല. ദൈവത്തിൽ നിന്നോ നമ്മുടെ യാക്കോബ് ശ്ലീഹായിൽ നിന്നോ ശൗര്യാരി പുണ്യാളിൽ നിന്നോ ഒരിക്കലും അകന്നു പോയിട്ടില്ല. ദൈവം തന്നത് മുഴുവൻ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചു എന്ന് പറഞ്ഞ് അത് അച്ചട്ടാണ് എന്നാണ് മേരി ടീച്ചറിനെ കുറിച്ച് എനിക്ക് തോന്നുന്നത്. അപ്പോൾ സ്നേഹമുള്ളവരെ, ഒരുപാട് ഒരുപാട് വാക്കുകൾ എൻ്റെ മനസ്സിൽ നിങ്ങളുടെ മനസ്സിലുണ്ട്. നല്ലത് മാത്രം.
അങ്ങനെ നന്മയോടെ സഹനപുത്രിയായി ജീവിച്ച് ദൈവത്തിലേക്ക് യാത്രയാകുന്ന ഒരു സാധാരണ അമ്മയ്ക്ക് മേരി ടീച്ചറിനാണ് നമ്മൾ യാത്രയാക്കുന്നത്. ദൈവത്തിന് തന്ന ഈ നല്ല മഹത് വ്യക്തിയെ സ്നേഹത്തോടെ നമുക്ക് തിരികെ കൊടുക്കാം. അറിവുള്ളവരായി ജീവിക്കാം, ധൈര്യമുള്ളവരായി ജീവിക്കാം, വിശ്വാസമുള്ളവരായി ജീവിക്കാം, ദൈവത്തോട് മനുഷ്യരോടൊക്കെ ഒട്ടിച്ചേർന്നവരായി ജീവിക്കാം, അധ്വാനിക്കുന്നവരായി ജീവിക്കാം. ഒരുപാട് പാഠങ്ങളാണ് ഈ ജീവിതം നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നത്. നിങ്ങളുടെയൊക്കെ ഈ സൗഹൃദവും സ്നേഹവും കൂട്ടായ്മയും, ഇത്രയധികം ആളുകൾ ഈ പ്രഭാതവേളയിൽ ഇവിടെ ഒരുമിച്ചുകൂടി ഈ ടീച്ചറിനെ യാത്രാമംഗളങ്ങൾ നേരുമ്പോൾ എല്ലാവരും നീറുന്ന ദുഃഖഭരിതമായ ഹൃദയത്തോടെയാണ് ഇവിടെ ആയിരിക്കുന്നത്. എങ്കിലും നമുക്ക് ഓർക്കാം, നാം സ്നേഹിക്കുന്നവരും നമ്മെ സ്നേഹിക്കുന്നവരും ഒരിക്കലും വിട്ടുപോകുന്നില്ല, നമ്മെ എന്നും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. മേരി ടീച്ചർ ഭൗതിക ശരീരം ഈ ഭവനത്തിൽ നിന്ന് പോകുന്നെങ്കിലും ഞാനിപ്പോഴും ഓർക്കുന്നു, പഴയ ഒരു ചെറിയ രണ്ട് മൂന്ന് ചെറിയ റൂമുകളുള്ള ഒരു വീടായിരുന്നു, പക്ഷേ നല്ലൊരു കൊള്ളാവുന്ന വീട്ടിലേക്ക് മാറാനും എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കാനും ദൈവം അനുഗ്രഹിച്ചു. ഇനിയും ഈ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കും. അമ്മമാര് സ്വർഗത്തിലിരുന്ന് മക്കളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും എന്നുള്ള കാര്യത്തിന് ഒരു സംശയമില്ല. ഞാൻ ആദ്യം തന്നെ ഇവിടെ നിന്നപ്പോൾ ഓർത്തത് ലാസർ അബ്രാഹത്തിന്റെ മടിയിൽ ഇരിക്കുന്ന ആ കാര്യമാണ്. മേരി ടീച്ചർ ദൈവപിതാവിന്റെ മടിയിലാണ് ഇരിക്കുന്നത്. എല്ലാ സഹനങ്ങളും സ്വർഗത്തിനെ ടീച്ചറെ യോഗ്യയാക്കി തീർത്തിട്ടുണ്ട്. അതുകൊണ്ട് ശ്രേഷ്ഠമായ ഈ ധന്യ ജീവിതത്തിന്റെ മുമ്പിൽ നന്ദിയോടെ ശിരസ് നമിക്കുന്നു. സഹനങ്ങളെ സന്തോഷത്തെ നേരിടാൻ മേരി ടീച്ചറിന്റെ ജീവിതം നമുക്ക് കരുത്ത് നൽകുന്നു. ഈ കൂട്ടായ്മയും സ്നേഹവും മനുഷ്യരായിരിക്കുന്നതും എല്ലാവർക്കും നന്മ ചെയ്യുന്നതും നല്ല കാര്യമാണെന്ന് നമ്മെ ബോധ്യപ്പെടുത്തി തരുന്നു. എല്ലാവരുടെയും പേരിൽ ബാബുചേട്ടനോടും കുടുംബത്തോടും ഈ സമൂഹത്തിന്റെ മുഴുവൻ നന്ദിയും സ്നേഹവും പ്രാർത്ഥനയും ദുഃഖവും ആശ്വാസവും ഒക്കെ അറിയിക്കുന്നു. മേരി ടീച്ചറിന് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ മേരി ടീച്ചറോടും ഞങ്ങൾ യാത്ര പറയുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ദൈവത്തിന്റെ പക്കലിരുന്ന് ഞങ്ങൾക്കൊക്കെ കൊച്ചു കൊച്ചു സങ്കടങ്ങളും രോഗങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം ഉണ്ട്. അതൊക്കെ സന്തോഷത്തോടെ സ്വീകരിച്ച് ധീരതയോടെ ഈ ജീവിതത്തിലായിരിക്കുവാൻ മുന്നോട്ട് പോകുവാൻ ഞങ്ങൾക്കും വേണ്ടി ദൈവത്തിൽ നിന്ന് കൃപാവരങ്ങൾ പ്രാപിച്ചു തരണമേ എന്ന് മേരി ടീച്ചറോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. മേരി ടീച്ചറിന് നല്ല യാത്ര സ്വർഗത്തിലേക്ക് നേരുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലും നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവെ ഈ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത കർമ്മിശുകായി അങ്ങയുടെ കൽപ്പനയാൽ ഈ ലോകം വിട്ടു പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദത്തിന്റെ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ അങ്ങേ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാകുൽത്തായയിൽ തന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവധാനം വഴി മനുഷ്യവർഗത്തിനെ പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശുഹായി വിധി ദിവസത്തിൻ നിന്റെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിപേക്ഷിഹായെ കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാവങ്ങൾ പൊറുക്കുന്നവനുമായ മിശുഹായെ അങ്ങയുടെ ദാസിയുടെ പാവങ്ങൾ പൊറുക്കുകയും അയാളുടെ കുടുംബാംഗങ്ങളെയും ചാർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സത്താവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാ മറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും
നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. കർത്താവേ, നിന്റെ കരുണ ഞങ്ങൾ അനുഗമിക്കുന്ന, നിന്റെ ദയാതിരി ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചുകളയും ചെയ്യുമാറാകട്ടെ. നിന്റെ മഹനീയമായ തൃത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെ മരണത്തിന്റെയും നാഥനും പിതാമത്തിനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. അന്നൊരു ദിവസം ബേസനിയായി സോദരിമാരാം മർത്താമറിയും ചുടുകണ്ണീരും വീട്ടിയിരുന്നു. അന്നൊരു ദിവസം ബേസനിയായി മർത്താമറിയം ചുടുകണ്ണീരും നീട്ടിയിരുന്നു. മരണമടഞ്ഞൊരു സോദരനെയും ചിന്തിച്ചഴകിൽ നെടുവീർപ്പിട്ടു കരഞ്ഞു കരഞ്ഞ കണ്ണുകൾ താണു. അന്നൊരു ദിവസം ബേസനിയായി മറ്റാമറിയം ചുടുകണ്ണീരും വീട്ടിയിരുന്നു. ജീവനും ഉയരും ഞാനാകുന്നു കരയരു ദൈവം കരുണയുടന്തികമാർന്നഖിലേശൻ ശാന്തി പൊഴിഞ്ഞു. അന്നൊരു ദിവസം ബേസനിയായി മറ്റാമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, എൻ്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ ഭൃത്യർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം മേരി ടീച്ചറെ പ്രവേശിപ്പിക്കട്ടെ. സ്നേഹങ്ങളോരെ, മൃതദേഹം നമ്മളെ ദേവാലയത്തിലേക്ക് എടുക്കുകയാണ്. അതിനുമുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുന്നു. മേരി ടീച്ചറുടെ 7-ാം ചരമദിനത്തിൻ്റെ കർമ്മങ്ങൾ നടക്കുന്നത് വരുന്ന തിങ്കളാഴ്ച രാവിലെ 6:30 വിശുദ്ധ ബലിയോട് അനുബന്ധിച്ചായിരിക്കും എന്നുള്ള കാര്യം ശ്രദ്ധയിലേക്ക് പെടുത്തുന്നു. വരുന്ന തിങ്കളാഴ്ച രാവിലെ 6:30 വിശുദ്ധ ബലിയോട് ചേർന്നായിരിക്കും. മറ്റൊരു കാര്യം, നമ്മൾ ദേവാലയത്തിലേക്ക് നമ്മുടെ മൃതദേഹം സംഭവിക്കുകയാണ്. നമുക്ക് അറിയാം ഇവിടെ നിന്ന് നമ്മുടെ ദേവാലയത്തിലേക്ക് കുറേയേറെ ദൂരമുണ്ട്. നമുക്ക് ശരീരം നമ്മൾ ആംബുലൻസ് എടുക്കും. നമുക്ക് സാധ്യമായിട്ടുള്ള വാഹനങ്ങളെല്ലാം പുറത്തുണ്ട്. ദേവാലയത്തിലേക്ക് പോകുന്നവർ വാഹനങ്ങളുള്ളവരൊന്ന് ശ്രദ്ധിക്കുക. ദേവാലയത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ മാക്സിമം ആൾക്കാരെ നമ്മൾ വാഹനങ്ങളിൽ പ്രവേശിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വളരെ സ്ലോയിലായിരിക്കും നമ്മൾ പോകുന്നത്. അതുകൊണ്ട് അതുപോലെ വാഹനങ്ങളിൽ കാറുകളിലോ ടൂ വീലറുകളിലോ ഒക്കെ ആയിട്ട് അതൊക്കെ നമ്മൾ ദേവാലയത്തിലേക്ക് പോകുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടെ മേരി ടീച്ചറുടെ ഏർപ്പാട് ബുക്ക് ചെയ്തതായിരിക്കുന്ന ബാബു ചേട്ടനും അതുപോലെ മക്കൾക്കും പ്രിയപ്പെട്ടവർക്കെല്ലാം ഇടവ സമൂഹത്തിന്റെ അനുശോചന ദുഃഖവും എല്ലാം അറിയിച്ചുകൊണ്ട് ഏറ്റവും ഭക്തിയോടുകൂടി തീർക്കണം തുടരാം. എന്റെ സഹോദരെ, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്ന നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നശ്വരമുലകിൽ വിടുതിയായി നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. ോടായി കൽപ്പിച്ചതുപോൽ എന്ന
കാഹളമൂതി അവനെ പുകഴ്ത്തുവിൻ, ദൂതർ വിളിക്കും കാഹളനാദം, വിധി നാളുയരും മോഹനഗാനം, അതു കേട്ടുണരും മൃതരെല്ലാരും ത്രിത്വത്തിനായി കീർത്തനമോതും. വിശുദ്ധന്മാർക്ക് അന്ധകാരത്തിൽ പ്രകാശമുദിച്ചു, വിധിയുടെ ദിവസം മിശിഹാരാജൻ വിണ്ണിൽ വരുമ്പോൾ മൃതരെഴുന്നേൽക്കും, ജീവിപ്പവരോ വിസ്മയകരമായി രൂപാന്തരവും പ്രാപിച്ചിടും. സഹജന്മാരെ സ്നേഹിത ഗണമേ, യാത്ര ചെയ്താൽ ഞാൻ ചോദിക്കുന്നു, നിങ്ങളെനിക്ക ചെയ്തതിനെല്ലാം മിശിഹാനാഥൻ പ്രതിഫലമേകും. വിലപിക്കുന്നു ആഡംബരവും പ്രൗഢിയുമെല്ലാം നാശോന്മുഖമായി നിഷ്പ്രഭമാകും. പോകുന്നു ഞാൻ ലയമിയലാത്തോന്നതമോസ്ലം പ്രാപിപ്പതിനായി. ക്ഷയരാജ്യം നേടാനുതകും
അവനെ തേടി കണ്ടെത്തിയില്ല ദുഷ്ടത കുടിവാണഴുകി നശിക്കും. നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കട്ടെ പരിശുദ്ധന്മാരെതിരെ തിരുവൻ നമ്പരമക്കി നിരത്തേരുന്നു. സ്നേഹിതരെ ഞാൻ അവരുടെ അണിയിൽ ചേരുന്നതി ഞായി കാത്തിക്കണമേ. നിന്റെ രൂപിയെ അയക്കുക അവശിഷ്ടിക്കപ്പെടും മിശിഹാനാഥ പാപികളെല്ലാം നിൻ കൽപ്പനയാലുദ്ധിതരായി ഇരുളുനിറഞ്ഞോരവനീരെങ്ങും തിരുവസ്ഥാനം ദീപ്തി പരത്തി. ധനികരും ദരിദ്രരും സ്മൃതിയുടെ പൊതുവാം പാതയിലല്ലോ നീങ്ങുന്നുയകിൽ കാണവരെല്ലാം ധനികന്മാരും നിസ്വരുമൊപ്പം പ്രതിഫലമതിനായി പായുന്നിതം. അവൻ ചിറക് വിരിച്ചു പറന്നു വന്നു ദൈവിക ദൂതൻ ധരയിലിറങ്ങി കന്യാംബിക തൻ സവിതമണഞ്ഞു മനുജനു ശരണം ശാന്തിയുമരുളും തിരുസന്ദേശം മേരിക്കേകി. പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. അവയെല്ലാം കടന്നു പോകുന്നു ശാശ്വത ഭാഗ്യം എന്നുമെന്നേക്കും സഹജന്മാരെ സ്നേഹിതഗണമേ യാത്ര ചെയ്താൽ ഞാൻ ചോദിക്കുന്നു നിങ്ങളെനിക്കായി ചെയ്തതിനെല്ലാം മിശിഹാനാഥൻ
പ്രതിഫലമേകും. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ, പ്രാർത്ഥിപ്പതിനായി പരിപാവനമാ ഭവനം പൂമുന്തിരം ഹാർദ്രതയാ പ്രിയ ജനമേ, അനുദിനങ്ങളിൽ ഓടോത്തണമിന്നേ. ഭൂമിയിൽ അവർ വിലപിക്കുന്നു ആഡംബരവും പ്രൗഢിയുമെല്ലാം, നാശോന്മുഖമായി നിഷ്പ്രഭമാകും പോകുന്നു ഞാൻ. ലയമിയലാത്തോ ഉന്നതമോക്ഷം പ്രാപിപ്പതിനായി ഇരുളു നിറഞ്ഞോരവനീരെങ്ങും തിരുവസ്ഥാനം ദീപ്തി പരത്തി. ധനികരും ദരിദ്രരും സ്മൃതിയുടെ പൊതുവാ അവൻ ചിറക് വിരിച്ചു പറന്നു വന്നു ദൈവിക ദൂതൻ ധരയിലിറങ്ങി കന്യാംബികതൻ സവിതമണഞ്ഞു മനുജനു ശരണം ശാന്തിയുമരുളും തിരുസന്ദേശം മേരിക്കേകി. നീ അവർക്ക് പാനീയം കൊടുത്തു നശ്വരമുലകിൽ വിരുദ്ധേനിക്കായി നൽകിയ വസതി സോദരാമിലും ജീവനമതുപോൽ ശരണം ശബ്ദമയത്തേപ്പോൾ ഭൂമി കുലുങ്ങി വിശിഖാതെ ശബ്ദമയത്തുമ്പോൾ കല്ലറ വിളരും എഴുന്നേക്കും. ഞാൻ ദൈവത്തിൽ ആനന്ദിക്കും അഭയം കുരിശിൽ കണ്ടവനവസാനം വിധിയുടെ നാളിൽ കൈവരും ആനന്ദം. ചെറിയവരും വലിയവരും പ്രിയരെ നിങ്ങൾ കരയരുത്, അഖിലേശൻ പുനരുദ്ധാനം നൽകാൻ വരുമല്ലോ. സുതനം
സത്യവിശ്വാസത്തോടുകൂടെ ഈ ലോകം വിട്ടുപോയിരിക്കുന്ന നമ്മുടെ സഹോദരിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതകാലത്ത് സൽക്കൃത്യങ്ങളാൽ ദൈവത്തെ പ്രസാദിപ്പിച്ച ഇയാളെ ദൈവം നീതിമാന്മാരുടെ സമൂഹത്തിലേക്ക് പ്രവേശിപ്പിക്കുമാറാകട്ടെ. മരിച്ചവരെ ഉയർത്തുകയും നല്ലവർക്ക് സ്വർഗഭാഗ്യം നൽകുകയും ചെയ്യുമ്പോൾ തന്റെ അനുഗ്രഹത്താലും തന്റെ മാതാവായ കന്യകാമറിയത്തിന്റെ പ്രാർത്ഥനയാലും നിശിക അവരോടുകൂടെ ഇയാളെ തന്റെ വലതുഭാഗത്ത് നിർത്തുമാറാകട്ടെ. ജീവന്റെ പുസ്തകത്തിൽ ദൈവം ഇയാളുടെ പേരെഴുതുകയും തിരഞ്ഞെടുക്കപ്പെടുന്നവരുടെ ഗണത്തിൽ ഇയാളെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവിവാത്സല്യപൂർവ്വം ഞങ്ങളെ സംരക്ഷിക്കുകയും കാരുണ്യപൂർവ്വം ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യുന്നേ. ഉദാഹരണം പ്രവേശിച്ച് കഴിയുന്ന മരിച്ചവരെ ഉയർപ്പിക്കണമേ. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിനെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെ മരണത്തിനെയും നാഥനും പിതാമുദ്ര പരിശുദ്ധാത്മാവുമായ സർവേശ്വരും എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളെ കണ്ടവനെ രാത്രി ജീവിക്കുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാമനും പിതാവും പരിശുദ്ധാത്മാവുമായ ദൈവത്തിന്റെ ഭവനമേ, ഞാൻ നിങ്ങളുടെ യാത്ര പറയുന്നു. മർമോദിസ വഴി എന്നെ വിശുദ്ധീകരിക്കുകയും പരിശുദ്ധ ഭവാനിയാൽ എന്റെ ആത്മാവിനെ പോഷിപ്പിക്കുകയും മറ്റു ഭൂതാശകളാൽ എന്റെ ആത്മാവിൽ സ്വഭാവനം ചൊരിയുകയും ചെയ്ത പ്രിയപ്പെട്ട ദേവാലയമേ, ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എന്റെ പിതാക്കന്മാരും ആത്മീയ ബാലകന്മാരായ പുരോഹിതരെ, ദൈവവചനങ്ങളാൽ എന്റെ ആത്മാവിന് പോഷണം നൽകിയ നിങ്ങളോടും ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങളിൽ അകന്നു പോകുന്നുവെങ്കിലും എന്റെ സ്നേഹം എന്നും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. സ്വർഗരാജ്യത്തിൽ നാം ഒരുമിക്കുന്നത് വരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എന്റെ സഹോദരനെ നമ്മെ സൃഷ്ടിക്കുകയും വളരെ അതിനുശേഷം ഉയർത്തിച്ചക്ഷരാക്കുകയും ചെയ്യുന്ന ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വയലിൽ പുലരും പുൽക്കൊടി പോലെ ജീവിതമിടയിൽ ഓർത്തോത്തി മനുഷ്യനെ സൃഷ്ടിക്കുകയും മാനവനെ ദൈവമേ,
കാട്ടരുവി തേടി നടക്കുന്ന മാൻപേടയെ പോലെ കർത്താവേ അങ്ങേ ഞാൻ തേടി വിളിക്കുന്നു.
മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ അങ്ങയുടെ തിരുനാമത്തിന് സ്തുതി. Oh,
നൽകി പുലരുവോളം കണ്ണിമയ്ക്ക്.
കാത്തിരുന്നു വേദന Thank you.
അങ്ങയുടെ ഉദരത്തിൽ മലമാനിശ്വനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു.